ഭഗവാനെ, ഗോപാലകൃഷ്ണ കരുതലോട് നടന്നിട്ടും ഇന്നും പേരിൽ തട്ടി പാല് തൂങ്ങിപ്പോയല്ലോ. അടിയനെ പരീക്ഷിക്കുകയാണോ ഭഗവാനെ? അടിയൻ എന്ത് തെറ്റാ ചെയ്തത്? അടിയന്റെ പാലിന് എന്ത് അശുദ്ധി സംഭവിച്ചത്? ഇന്നും അഭിഷേകം മുടങ്ങിയല്ലോ. ക്ഷേത്രത്തിൽ പോയി ഇന്നും പാല് തൂവിപ്പോയിന്ന് പറഞ്ഞ തിരുമേനി ദേഷ്യപ്പെടും. അമ്മയോട് പറയാം. എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഇന്നും പാല് തട്ടി വീണ് തൂവിപ്പോയി. ഇന്നും പാല് തൂവിപ്പോയെന്നോ? എവിടെയാ തട്ടിയത്? ഇന്നലെ തട്ടിയ അതേ വേരിൽ തന്നെ. ഇന്നലെ തട്ടിയ വേരിൽ തന്നെ ഇന്നും തട്ടിയെങ്കിൽ അത് തികഞ്ഞ അശ്രദ്ധ കൊണ്ടാ. അല്ലച്ച, വേരിനടുത്തെത്തിയപ്പോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. പക്ഷെ ആരോ എന്നെ പിടിച്ചു വലിച്ചതുപോലെ എന്റെ കാല് ചെന്ന് ആ വേരിൽ തട്ടി ഞാൻ വീഴാൻ പോയി. തട്ടിയ വേരിൽ തന്നെ വീണ്ടും തട്ടി വീഴുക, എന്താ ഇതിനർത്ഥം? എന്തോ ദോഷമുണ്ടെന്ന് തോന്നുന്നത്. ഇന്നലെ അഭിഷേകം മുടങ്ങിപ്പോയതിന്റെ ദേഷ്യം തീർത്തതാ ഭഗവാൻ. അതൊന്നുമല്ല, മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ പൊതുവഴിയിൽ ഒരു വേര് പൊങ്ങി നിൽക്കുന്നതാണ് പ്രശ്നം. ഭൈരവ, മഴുവെടുത്തോണ്ട് വരിക, ഒരു വേര് വെട്ടിമാറ്റാനുണ്ട്. ശരിയങ്ങുന്ന വേര് വെട്ടിമാറ്റാനോ? ആരോ പിടിച്ചു വലിച്ചതുപോലെ കാലങ്ങോട്ട് നീങ്ങിയെന്നല്ലേ മോള് പറയുന്നത്? മണ്ണിനടിയിൽ വല്ല അത്ഭുത ശക്തിയും? ആദ്യം ആ വേര് വെട്ടിമാറ്റാം. അത്ഭുത ശക്തി വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ വഴി പിന്നീട് നോക്കാം. ആ വേരൊന്ന് കാട്ടിക്കൊടുക്കണം, വാ മോള്. വിഷ്ണുദേവ, രക്ഷാമൂർത്തി, ആപത്തൊന്നും ഉണ്ടാവരുതേ. പൊതുവഴിയിൽ ഈ വേര് അപകടം തന്നെയാണ്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഈ വേരിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. അതങ്ങ് മുറിച്ചു കളഞ്ഞേക്ക്. ശരിയങ്ങുന്ന വേരിൽ നിന്നും രക്തം വരുന്നുണ്ട് അങ്ങുന്നേ.
ഇനി വെട്ടണ്ട. ഓ എന്തിനാ വിഷമിക്കുന്ന? ഞാൻ കാരണമല്ലേ ഈ അശുഭ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഭഗവാൻ എന്നെ വെറുക്കുന്നു, എന്നെ പരീക്ഷിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ, ഇതൊന്നും അശുഭകാര്യങ്ങളല്ല, ഏതോ ശുഭകാര്യം നടക്കാനുള്ള മുന്നോടിയാണിതൊക്കെ. കൊട്ടാരത്തിൽ അറിയിച്ച് വേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്യുക. മോളുവാ. പിതാവേ, പ്രണാമം. തിരുമനസ് പ്രണാമം. എന്താ എല്ലാവരും കൂടി? ഒരത്ഭുത സംഭവമുണ്ടായിരിക്കുന്നു തിരുമനസെ. അടിയന്റെ മകൾ അരുൺമൊഴി അഭിഷേകത്തിനുള്ള പാലുമായി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിലുള്ള ഒരു വേരിൽ തട്ടിവീണ് പാല് തൂവിപ്പോയി. പിറ്റേ ദിവസവും അതേ വേരിൽ തന്നെ തട്ടിവീണ് പാലെല്ലാം തൂവിപ്പോയി. എന്നിട്ട് അടിയനൊരു ബാല്യക്കാരനെ കൂട്ടിപ്പോയി ആ വേര് വെട്ടിമാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ആ വേരിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകി തിരുമനസ്. തുടർച്ചയായി രണ്ടു ദിവസം വേരിൽ തട്ടി പാല് തൂവിപ്പോവുക, വേര് വെട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോ രക്തം കിടയുക, ഇതൊരു അസാധാരണ സംഭവമാണല്ലോ. രാജ്യത്തെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ദുസൂചനയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അയ്യോ, അതൊന്നുമല്ല മഹാറാണി, ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പാലല്ലേ രണ്ടു ദിവസവും തൂകിപ്പോയത്. ഭഗവാന്റെ അതൃപ്തി മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. സേനാധിപന്റെ മകളുടെ മനസ്സിൽ ഭക്തിക്ക് പകരം ഒരു പക്ഷേ വല്ല ദുഷ്ടവിചാരവും ഉണ്ടായിരുന്നിരിക്കാം. എപ്പോഴും മനസ്സു നിറയെ ഭക്തിയും ശിഷ്ടവിചാരവുമായി നടക്കുന്ന വ്യക്തിയല്ലേ മന്ത്രി? അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ മാനിക്കണം. വേരിൽ നിന്നും രക്തം പൊടിഞ്ഞതിന്റെ പൊരുൾ എന്താണ് കുമാരൻ? മണ്ണിനടിയിൽ എന്തോ ദിവ്യമായ ഒരു വസ്തു ഒളിഞ്ഞുകിടപ്പുണ്ട്. അതിന്റെ സൂചന അരുൾമൊഴിക്ക് തന്നെ കാട്ടിക്കൊടുത്തത് ആ കുട്ടിയുടെ കറയറ്റ ഭക്തിയുടെ ഫലമായിട്ടാണ്, ദുഷ്ടവിചാരം കൊണ്ടല്ല.
അതിന് എന്ത് പരിഹാരമാണ് കൊട്ടാരത്തിൽ നിന്ന് ചെയ്യേണ്ടത്? ആ സ്ഥലം സന്ദർശിച്ച് വേണ്ടത് ചെയ്യാൻ തിരുമനസിന്റെ അനുമതി ഉണ്ടായാൽ മാത്രം മതി. വേണ്ടതായ പരിഹാരം ഞാൻ നിർവഹിച്ചുകൊള്ളാം. അങ്ങനെയാകട്ടെ. സേനാധിപനോടൊപ്പം സംഭവ സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുക. ചെല്ലുകുമാര. അടിയ ഇതാണ് കുമാരൻ. പേരിൽ നിന്നും ചോരകിനിയുന്നത് ഈ നാടിനെ മുച്ചൂടും മുടിക്കാനുള്ള ദുർലക്ഷണം തന്നെയാണ്. കുമാരവർമ്മന്റെ പത്നിയും മകളും അങ്ങ് പാണ്ഡി നാട്ടിൽ നിന്നും വന്നിവിടെ വാഴുകയല്ലേ. അവിടെ നിന്നും കൊണ്ടുവന്ന പാപത്തിന്റെ ഫലമായിരിക്കും ഇത്. മന്ത്രി, എന്നോടുള്ള പകവെച്ചുകൊണ്ട് എന്റെ കുടുംബത്തെക്കുറിച്ച് സത്യവിരോധം പറയരുത്. കേട്ടില്ലേ കുമാരൻ, ഉള്ള കാര്യം പറഞ്ഞപ്പോ അത് പകയായി സത്യവിരോധവുമായി. അല്ലെങ്കിൽ പിന്നെ പന്തള നാട്ടിലുള്ള എത്രയോ പെൺകുട്ടികൾ ഈ വഴി പാലുമായി പോകുന്നു. അവരുടെ ആരുടെയും കാല് തട്ടി പാല് തൂവി പോകുന്നില്ലല്ലോ. ദേവപ്രശ്നം വയ്ക്കേണ്ടി വരും കുമാര. പരിഹാര ക്രിയകൾക്കായി ലക്ഷക്കണക്കിന് പണവും വേണ്ടി വരും. സേനാധിപന്റെ മകളുടെ ജന്മദോഷത്തിന് പന്തളം ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. നിർത്തോ. കൽപ്പന പോലെ മന്ത്രിയുടെ അഭിപ്രായത്തിന് അടിസ്ഥാനമുണ്ടാകണം, ആധികാരികത ഉണ്ടാകണം. കൽപ്പന പോലെ. ദൈവപ്രശ്നമൊന്നും വേണ്ട. പേരിനടിയിലെ നിലം കൊഴിക്കുക.
കൽപ്പന പോലെ. ഒഴിക്കുക. എടുക്കുക കൽപ്പന പോലെ. അറിയില്ല മോളെ. ഇത് അതിദിവ്യവും ചൈതന്യവത്തുമായ ഒരു നാഗശിലയാണ്. കുട്ടിയുടെ കാല് തട്ടി പാൽ ഇവിടെ തന്നെ തോയിപ്പോയത് ഈ നാഗശിലയുടെ സാന്നിധ്യം പുറത്തറിയിക്കുവാനാണ്. അത് കുട്ടിയുടെ ജന്മദോഷം കൊണ്ടല്ല, പൂർവ്വജന്മത്ത് ചെയ്ത മഹാപുണ്യം കൊണ്ടാണ്. ഇനി എന്ത് ചെയ്യണം കുമാരൻ? തൽക്കാലം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കുക. അരുൾമൊഴി അവൾക്ക് അറിയാവുന്ന തരത്തിൽ നിത്യവും ശിലയിൽ നാഗാർച്ചന നടത്തട്ടെ. തിരുമനസിന്റെ കൽപ്പന പോലെ അടിയൻ നിത്യവും നാഗാർച്ചന നടത്തിക്കൊള്ളാം. ഈ നാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊള്ളാം. അതുമതി, കുട്ടിക്ക് സർവവിധ നന്മകളും ഭവിക്കട്ടെ. Thank you.
നാഗശില പ്രതിഷ്ഠിച്ച് പൂജിക്കാനല്ലേ മണികണ്ഠന്റെ വിദഗ്ധ അഭിപ്രായം. ആ നാഗശില മൂലം കുമാരവർമ്മന്റെ കുടുംബം കുളം തോണ്ടിയിരിക്കും.